ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് മാത്സ് ടീച്ചർ കുറെ പിക്ചർ ഒക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ലേ? നമ്പേഴ്സ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പൊ നോക്കാം നമുക്ക്. ഇത് ടീച്ചറിന്റെ ഒപ്പം ഉറക്കെ പറയുമോ? എല്ലാരും പറയും. ആദ്യം ടീച്ചറ് നമ്പര് വായിച്ചു തരാം, എന്നിട്ട് എല്ലാരും പറയണം കേട്ടോ, കൂട്ടത്തിൽ ഉറക്കെ പറയണം. One, two, three, four, five. ഉറക്കെ പറയോ ടീച്ചറിന്റെ കൂടെ? ഒന്ന് പറഞ്ഞേ. One, പറയൂ. One, two, three, four, five. കുറച്ച് നമ്പറെ എഴുതിയിട്ടുള്ളൂ അല്ലെ. നോക്കിക്കേ, വൺ. ഇത് എത്ര ആപ്പിൾ ഉണ്ട് ഇവിടെ? ഇത് എത്ര ആപ്പിൾ ഉണ്ട്? ടു ഉണ്ടോ ഇവിടെ? ഇല്ല, വണ്ണേ ഉള്ളു അല്ലെ. വൺ. ഇത് എത്ര ആപ്പിൾ ഉണ്ട്? വൺ ടു. കണ്ടോ, ടു ആപ്പിൾ ഉണ്ട് ഇവിടെ ഇല്ലേ. വൺ ടു. ഇനി അടുത്തത് നോക്കിക്കേ, ടീച്ചറിന്റെ കൂടെ കൗണ്ട് ചെയ്യണേ. വൺ ടു ത്രീ. എത്ര ആപ്പിൾ ഉണ്ട്? ത്രീ. കണ്ടോ, എത്ര ആപ്പിൾ ഉണ്ട്? ത്രീ. വൺ ടു ത്രീ. ത്രീ ആപ്പിൾ ഉണ്ട് ഇവിടെ. അടുത്തത് നോക്കാം, ടീച്ചറിന്റെ കൂടെ ഉറക്കെ ചൊല്ലണം. വൺ ടു ത്രീ ഫോർ. എത്ര ആപ്പിൾ ഉണ്ട് ഇവിടെ? ഫോർ. വൺ ടു ത്രീ ഫോർ. ഫോർ ആപ്പിൾ ഉണ്ടല്ലേ. അടുത്തത് നോക്കാം, വൺ ടു ത്രീ ഫോർ ഫൈവ്. ഫൈവ് ആപ്പിൾ ഉണ്ടല്ലേ ഇല്ലേ. ഫൈവ് ആപ്പിൾ ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞേ, ചൊല്ലിക്കേ, ഉറക്കെ ചൊല്ലിക്കേ. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഫൈവ് ആപ്പിൾ ഉണ്ട്. അപ്പോ ടീച്ചർ ഇതില് ചോദിക്കുന്ന ഞാൻ റൗണ്ട് ചെയ്യും. അപ്പൊ അത് ഏത് നമ്പറാന്ന് പറഞ്ഞു തരണം. പറഞ്ഞു തരുമോ ടീച്ചറിന്? ടീച്ചർ ഒരു നമ്പറിന് റൗണ്ട് ചെയ്യാൻ പോവാണ്. ഏത് നമ്പറാന്ന് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ, ഉറക്കെ പറഞ്ഞു തരണം. ഏതാ ഈ നമ്പർ? ഏതാ? ടു. ആ, മിടുക്കൻ. ഉറക്കെ പറഞ്ഞതാ. ഏതാ നമ്പർ? ടു. അടിച്ചല്ലേ. അപ്പോ അടുത്ത നമ്പർ റൗണ്ട് ചെയ്യട്ടെ, പറഞ്ഞു തരുമോ ഏതാന്ന്? പറഞ്ഞു തരും. അപ്പോ ടീച്ചർ റൗണ്ട് ചെയ്യാൻ പോവാണ്. ഉറക്കെ പറഞ്ഞോ ഏതാ നമ്പര്? ഫോർ. ആഹാ, പഠിച്ചല്ലോ. ഒരെണ്ണം കൂടി റൗണ്ട് ചെയ്യാം. പറയണം കേട്ടോ ഏതാ നമ്പർ എന്ന്, ഉറക്കെ പറഞ്ഞു തരണം. എങ്കിലല്ലേ ടീച്ചറിന് അറിയാൻ പറ്റത്തുള്ളൂ പഠിച്ചെന്ന്. റൗണ്ട് ചെയ്യട്ടെ ടീച്ചർ, റൗണ്ട് ചെയ്യട്ടെ. ഏത് നമ്പറാ ഇത്? വൺ. ആഹാ, പഠിച്ചല്ലോ. ഒന്ന് ഒന്ന് ചൊല്ലി നോക്കാം, നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. വൺ ടു ത്രീ ഫോർ ഫൈവ്. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഫൈവ് വരെ എല്ലാരും പഠിച്ചോ? പഠിച്ചു. അപ്പോ ഇന്ന് എല്ലാരും വീട്ടിലിരുന്ന് വൺ എഴുതി നോക്കുവോ? ഏത് ബുക്കിലാ എഴുതണ്ടേ? ചെക്ക് ബുക്കിൽ അല്ലേ. ചെക്ക് ബുക്കില് വൺ ഇതുപോലെ അമ്മയോട് മുകളിൽ എഴുതി തരാൻ പറയണം. അപ്പൊ ടീച്ചറിന് എഴുതി തരാൻ പറ്റത്തില്ലല്ലോ. അപ്പോ ഇതുപോലെ വൺ എഴുതി തരാൻ പറയണം. എന്നിട്ട് നിങ്ങള് താഴോട്ട് നല്ല നീറ്റ് ആയിട്ട് ചെറിയ വൺ ഇതുപോലെ എഴുതി പഠിക്കുവോ? എല്ലാരും പറഞ്ഞെഴുതണം കേട്ടോ. വൺ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എഴുതി പഠിക്കുവോ? എല്ലാരും എഴുതി പഠിക്കും അല്ലെ. അപ്പൊ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഇന്ന് നമ്മള് നമ്പേഴ്സ് പഠിച്ചല്ലേ. വൺ ടു ഫൈവ് വരെ പഠിച്ചിട്ടുണ്ട്. അതില് എല്ലാവരും നമ്പേഴ്സ് ഫൈവ് വരെ പഠിച്ചല്ലേ. വീട്ടിലിരുന്ന് എല്ലാവരും ചൊല്ലി നോക്കണം. ചൊല്ലി നോക്കുവോ? എന്നിട്ട് ഇന്ന് തന്നെ എഴുതണം കേട്ടോ എല്ലാരും. വണ്ണ് എങ്ങനെ എഴുതണ്ടേ? വൺ അമ്മ എഴുതി തരും, അതിന്റെ താഴോട്ട് നിങ്ങൾ എല്ലാവരും എഴുതണം. എഴുതോ? നല്ല വൃത്തിയായിട്ട് ചെറുതാക്കി എഴുതണം. ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു.
കേട്ടല്ലേ. അപ്പോ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുവാണ്. ടാറ്റാ.